ഹായ്, ഇന്ന് ഞാൻ ദേ ഉരുളക്കിഴങ്ങ് ഒരു കുറുമ വയ്ക്കാൻ എന്നൊക്കെ വെച്ചെടുത്താൽ കേട്ടോ. കുറുമയുടെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ ഇത്, പക്ഷേ അടിപൊളി കുറുമയായിരുന്നു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ആ കുറുമയുടെ റെസിപ്പി ഇടാം കേട്ടോ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിക്കാൻ വന്ന എന്താ, ആ നമ്മുടെ ഉരുളക്കിഴങ്ങ് കണ്ടോ, എല്ലാം മുളച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുളച്ചു വന്നത് ശരിക്ക് ഉപയോഗിക്കരുതെന്നൊക്കെ പറയും, മുളയ്ക്കാതിരിക്കാൻ. പക്ഷേ എന്ത് ചെയ്യും, നമ്മൾ ഉരുളക്കിഴങ്ങ് എപ്പോഴും പുറത്തൊക്കെ ആയിരിക്കും വെക്കണേ. പക്ഷേ ഇനി ഇത് പുറത്തൊന്നും വെക്കണ്ട, ഉരുളക്കിഴങ്ങ് കിട്ടിയ ഉടനെ അതിനെ കുറച്ച് പേപ്പറിലും പൊതിഞ്ഞ് കവറിലും ആക്കിയ ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ് മുളച്ച് വരില്ല കേട്ടോ. ഇപ്പോൾ എന്തായാലും എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അതുകൊണ്ട് തന്നെ വേറെ വാങ്ങിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എന്തായാലും ആ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി കുറുമയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അപ്പത്തിൻ്റെ കൂടെ കഴിച്ചു. പിന്നെ അവിയലുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. എല്ലാവരും ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ മുരിങ്ങക്കായ. മുരിങ്ങക്കായ എടുക്കുമ്പോൾ നമ്മുടെ ഫ്രഷ് മുരിങ്ങക്കായാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിതിൻ്റെ ഈ പുറം ഭാഗം ചീവി കളയരുത് കേട്ടോ. അങ്ങനെ ചീവി കളഞ്ഞാൽ നമ്മൾ മുരിങ്ങക്കായ കറിയിൽ ഇടുമ്പോൾ മുരിങ്ങക്കായൻ്റെ ടേസ്റ്റ് കിട്ടാനല്ലേ ഇടുന്നത്, ആ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് യഥാർത്ഥ രുചി കിട്ടില്ല. അപ്പോൾ ഫ്രഷ് മുരിങ്ങക്കായാണെന്നുണ്ടെങ്കിൽ നാരിങ്ങനെ പകുതി മുക്കാൽ ഭാഗം വരെയൊക്കെ ഒടിച്ചു വച്ചിട്ടൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കും. അപ്പോൾ വരുന്ന നാര് ചീവി കളയും. അതല്ലാണ്ട് തന്നെ മൊത്തത്തിൽ നാര് ചീവിയതിന് ശേഷം ഇങ്ങനെ വെളുവിളാന്നാക്കും ഈ പച്ചക്കളറ് മാറ്റിയിട്ട്, എന്നിട്ട് മുറിച്ചിടും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മുരിങ്ങക്കായൻ്റെ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് കിട്ടില്ല കേട്ടോ. ഉറപ്പുള്ള കാര്യമാണിത്. നിങ്ങൾ ഇനിയും ഫ്രഷ് മുരിങ്ങക്കായാണ്, നല്ല പച്ച മുരിങ്ങക്കായൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ ഇടണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.